നമസ്തേ ഏവർക്കും നെഞ്ചിനീ വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽ വരവൂരിൽ സ്ഥിതി ചെയ്യുന്ന വീരൂട്ടാണം ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് തിരുമത്തളിയപ്പൻ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രഭൂമിയാണ് ഒരേ പീഠത്തിൽ ഭഗവതിക്കൊപ്പം വീരഭദ്രസ്വാമിയും കുടിയിരിക്കുന്നു എന്നൊരു വലിയ പ്രത്യേകത ഇവിടെയുണ്ട് അതിമനോഹരമായ ഒരു ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമീണ ഭംഗിയുടെ എല്ലാം നിറച്ചു വെച്ചിരിക്കുന്ന ചൈതന്യവത്തായ ഒരു ക്ഷേത്രമാണിത് ഇവിടെ തമ്മയായി കുടിയിരിക്കുന്ന ആ ജഗത് ജനനിയുടെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഈ വ്യത്യസ്തമാർന്ന ക്ഷേത്രത്തെ കുറിച്ച് ഇന്ന് പറഞ്ഞു തുടങ്ങാം തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വീരസ്ഥാനം വീരൂട്ടാണ ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയുടെ അതിർത്തിയോട് ചേർന്നാണ് നിലകൊള്ളുന്നത് തൃശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ പ്രശാന്ത സുന്ദരമായ വിരുട്ടാനം ഗ്രാമത്തിൽ തിരുമത്തളിയപ്പൻ ശിവക്ഷേത്രത്തിൻ്റെ ഏകദേശം പിറകിൽ വിശാലമായ പാടശേഖരങ്ങളെ അഭിമുഖീകരിച്ചും കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഒത്തിരി വ്യത്യസ്തതകളുണ്ട് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്കുമേൽ പൗരാണികത അവകാശപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പല നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് എന്നത് പ്രഥമ ദർശനത്തിൽ തന്നെ വ്യക്തവുമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും നോക്കുമ്പോൾ ഒരു പാടം കഴിഞ്ഞ് അപ്പുറത്ത് പാലക്കാട് ജില്ലയാണ് എന്ന് ഇവിടെ നിന്ന് പറഞ്ഞറിഞ്ഞു അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ നിറഞ്ഞ ശാന്തസുന്ദരമായ ഈ പുണ്യഭൂമിയിൽ വീരുട്ടാണത്തമ്മയായി ജഗദംബിക പരിശോഭിക്കുന്നു ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ ദേവിയോടൊപ്പം വീരഭദ്രസ്വാമിയും കുടികൊള്ളുന്നു എന്നത് ഒരു പ്രത്യേകതയാണ് ദക്ഷിണെ ഇല്ലാതെയാക്കുവാനായി മഹാദേവന്റെ തിരുജടയിൽ നിന്ന് അതിഭയങ്കരമായ സ്വരൂപത്തോടുകൂടി ഉത്ഭവിച്ച വീരഭദ്രപ്പെരുമാൾ കുടികൊള്ളുന്ന ഈ ഭൂമി അനന്തമായ ശക്തിയും വീര്യവും ഉൾക്കൊള്ളുന്നുണ്ട് ദക്ഷൻ്റെ അന്തകനായ മഹാദേവന്റെ പ്രചണ്ഡ ഭാവമായ വീരഭദ്രപ്പെരുമാൾ ശിവപുത്രിയായ ഭദ്രകാളി ദേവിയോടൊപ്പം കുടികൊള്ളുന്ന ഈ പുരാതന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് മഹാതപസ്വിയായ ഒരു ഋഷീശ്വരനാണെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു പരശുരാമ പ്രതിഷ്ഠിതമാണെന്നും ചില വാദങ്ങളുണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിമാരായ അടികൾ എന്നറിയപ്പെടുന്ന ശാക്തേയ ബ്രാഹ്മണരാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരികൾ എന്നത് ശ്രദ്ധേയമാണ് മേഴത്തോൾ അഗ്നിഹോത്രിയുടെ പിന്മുറക്കാരായ വിശ്വാമിത്ര ഗോത്രത്തിൽപ്പെട്ട യജുർവേദം പിന്തുടരുന്ന അടികൾമാർ ശ്രീചക്ര പൂജയിലും ശ്രീവിദ്യോപാസനയിലും അതീവ പ്രാഗല്ഭ്യം ഉള്ളവരാണ് പാലക്കാട് ജില്ലയിലെ തൃത്താലയ്ക്കടുത്തുള്ള കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രമാണ് അടികൾമാരുടെ മൂലസ്ഥാനമായി കണക്കാക്കാറുള്ളത് കൊടിക്കുന്നത്ത് കാവിൽ നിന്നും അടികൾമാർ കൊടുങ്ങല്ലൂർ വാഴും ഭഗവതിയെ പൂജിക്കുവാനായി എത്തിച്ചേരുവാൻ കാരണമായ ഭക്തിസാന്ദ്രമായ ഇതിഹം നമ്മൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ച് ബ്ലോഗ് ചെയ്ത വേളയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീരൂട്ടാണം ക്ഷേത്രത്തിന്റെ ഊരാളന്മാരും ശാന്തിക്കാരും അടികൾമാരാണ് അതിന് പിറകിലും ഒരു കഥയുണ്ട് വളരെ പണ്ട് ഇവിടെ കുറച്ചകലെ തെക്ക് വശത്ത് പാമ്പിൻകാവിനടുത്തായിരുന്നു അത്രേ അടികൾമാരുടെ തറവാട് അടികൾമാരുടെ ആ നിതാന്തമായ ഭക്തിയിൽ ഭഗവതി സംപ്രീതയാവുകയും ഈ ക്ഷേത്രത്തിന്റെ അവകാശം അടികൾമാർക്ക് കൊടുക്കണം എന്ന് ദേവിക്ക് തോന്നുകയും ചെയ്തു അന്ന് ഈ ക്ഷേത്രം ഒരു രാജകുടുംബത്തിന്റെ അധീനതയിൽ ആയിരുന്നു ചില അനിഷ്ട സംഭവങ്ങൾ രാജകുടുംബത്തിൽ ഉണ്ടായതിനെ തുടർന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ക്ഷേത്രത്തിന്റെ അവകാശം അടികൾമാർക്ക് കൊടുക്കുന്നതാണ് ഭഗവതിയുടെ ഇച്ഛ എന്ന കാര്യം അങ്ങനെ ക്ഷേത്രവും ക്ഷേത്ര സംബന്ധിയായ സകല സ്വത്തുക്കളും അടികൾമാർക്ക് നൽകി രാജാവ് നാടുവിട്ടു തുടർന്ന് അടികൾമാർ തറവാട് ക്ഷേത്രത്തിനടുത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പൂജാവിധികൾ അതീവ രഹസ്യവും അടികൾമാർക്ക് മാത്രം പാരമ്പര്യമായി സിദ്ധിച്ചിട്ടുള്ളതുമാണ് വിരൂട്ടാണത്ത് കുന്നത്ത് മഠത്തിലെ അടികൾമാരാണ് ക്ഷേത്ര ഊരാളന്മാർ പൂജാരിമാരും അവർ തന്നെയാണ് കല്ലൂർ മനക്കാരാണ് തന്ത്രിമാർ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രചാരമുള്ള വേറൊരു ഐതിഹ്യം അനുസരിച്ച് കൂടല്ലൂർ അഥവാ നാറേരി മനക്ക് ഈ തളിഗ്രാമത്തിൽ ഒത്തിരി കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ആ കൃഷിക്കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്ന അടിയത്തെ മൂത്താരുടെ ഓലക്കുട ഒരിക്കൽ ഈ കൃഷിസ്ഥലത്ത് അദ്ദേഹം വെച്ചപ്പോൾ തിരിച്ചെടുക്കുവാൻ പറ്റാത്ത അത്രയും ഭാരം അതിന് വന്നുചേർന്നു എന്ന് മനസ്സിലാവുന്നു ആ അത്ഭുത വിവരം അദ്ദേഹം വേഗം മനയിൽ അറിയിക്കുകയും അങ്ങനെ ജ്യോത്സ്യം വന്ന് പ്രശ്നം വെച്ച് നോക്കുകയും ചെയ്തു ദേവീ ചൈതന്യം തന്നെയാണ് കുടയിൽ ഉള്ളത് എന്ന് മനസ്സിലായി അങ്ങനെ മനവക ക്ഷേത്രം പണിതു എന്നും ചുറ്റുമുള്ള സ്ഥലങ്ങൾ ക്ഷേത്രത്തിലേക്ക് തന്നെ ചാർത്തിക്കൊടുക്കുകയും ചെയ്തു ത്രേ അതിനാൽ തന്നെ ദേവി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളക്ക് പിടിക്കുന്നത് ആദ്യം ദേവി ചൈതന്യം തിരിച്ചറിഞ്ഞ മുത്താരുടെ കുടുംബമായ അടിയത്ത് വീട്ടുകാരായിരുന്നു വാമൊഴികളുണ്ട് തളിഗ്രാമത്തിൽ ചേരമാൻ പെരുമാക്കന്മാർ ശിവാരാധനയ്ക്കായി നൂറ്റിട്ട് ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ച ചരിത്രം നമ്മൾ തിരുമത്തളിയപ്പൻ ക്ഷേത്രത്തിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ചേരമാൻ പെരുമാക്കന്മാരുടെ കോട്ട ഇവിടെ അടുത്തുള്ള തച്ചുകുന്ന് എന്ന സ്ഥലത്തായിരുന്നു എന്നും പറയുന്നു ചേരമാൻ പെരുമാക്കന്മാരുമായി അഭേദ്യമായി ബന്ധമുള്ള നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള തിരുമത്തളിയപ്പൻ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിനും പെരുമാക്കന്മാരുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് വ്യക്തമില്ല പഴയ ശ്രീകോവിൽ പൊളിച്ച നിർമ്മിച്ച പുതിയ ശ്രീകോവിലാണ് വീരൂട്ടാണത്തമ്മയും വീരഭദ്രസ്വാമിയും ഒരേ പീഠത്തിൽ കുടികൊള്ളുന്നത് ഗണപതി ഭദ്രകാളി ഭുവനീശ്വരി സുബ്രഹ്മണ്യൻ എന്നീ ഉപദേവതമാർ നാലമ്പലത്തിനകത്തും നാലമ്പലത്തിന് പുറത്ത് ശിവൻ ക്ഷേത്രപാലൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് പഴയ ശ്രീകോവിലിൻ്റെ അടിത്തറ കുഴിച്ചപ്പോൾ കണ്ടത് അത്ഭുതം ജനിപ്പിക്കുന്ന നിർമ്മാണ വൈദഗ്ധ്യമായിരുന്നു എത്രേ തറയിലെ ഇളകി കിടക്കുന്ന കല്ലുകളിൽ കണ്ട രേഖകൾ പ്രകാരമാണ് ക്ഷേത്രത്തിന് രണ്ടായിരം വർഷങ്ങൾക്ക് മേൽ പൗരാണികത ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇപ്പോൾ ക്ഷേത്രം പൂർണമായും നവീകരിക്കപ്പെട്ടിരിക്കുന്നു അവശേഷിപ്പുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ കാണാനില്ല പിൻതളിക്കുന്നും പിണ്ടാലിക്കുന്നും കീഴ് തളിക്കുന്നും തച്ചുകുന്നും കാവൽ നിൽക്കുന്ന ഈ ഗ്രാമത്തിന് സകല ഐശ്വര്യങ്ങളും സമൃദ്ധിയും സുഖവും ശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്തുകൊണ്ട് വീരുട്ടാണത്തമ്മയും വീരഭദ്രപ്പെരുമാളും ഈ ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു ദേവിയുടെ അനുഗ്രഹത്തിനായി എട്ട് ദേശത്തെ ജനങ്ങളും ഇവിടെ എത്തിച്ചേരാറുമുണ്ട് താന്ത്രിക ചടങ്ങുകളാൽ നിറഞ്ഞ പത്ത് ദിവസത്തെ ഉത്സവം വളരെ പ്രശസ്തമാണ് കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടികേറി അത്തം നാളിലെ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഈ ഉത്സവത്തിന് പങ്കുകൊള്ളുവാനായി നാനാദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നു കൊടികയറ്റുന്നുണ്ടെങ്കിലും വേല മുളയിടുക എന്ന ചൊല്ലിനാണ് ഈ ക്ഷേത്രോത്സവത്തിൽ പ്രസക്തിയുള്ളത് വേല മുളയിട്ട് കഴിഞ്ഞാൽ ദേവിയുടെ തട്ടകം വിട്ട് മറ്റെങ്ങും ഈ ദേശവാസികൾ പോവാൻ പാടില്ല എന്നും ഇവിടെ വിശ്വാസമുണ്ട് അത്രയും ദേവി ചൈതന്യം ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മുളപൂജ കാഴ്ചശിവേലി ശ്രീ ഭൂതബലി കളമെഴുത്തുപാട്ട് കലശപൂജ കലശാഭിഷേകം നവകം പഞ്ചഗവ്യം ഒമ്പതാം ദിവസം പള്ളിവേട്ട പത്താം ദിവസം ആറാട്ട് എന്നിങ്ങനെ അതിവിപുലമായി ആഘോഷിക്കുന്ന ഈ ഉത്സവകാലത്ത് മറ്റു കലാപരിപാടികൾ അനുഷ്ഠാന കലകൾ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടാകുന്നു അഞ്ചാം ദിവസം മുതൽ എട്ടാം ദിവസം വരെ നിരവധി ദേശക്കാരുടെ വേല വരവുകൾ അഥവാ ആഘോഷങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നു തിറ പൂതൻ കാളവേല ആണ്ടി നായാടി എന്നിങ്ങനെ ഗ്രാമീണതയുടെ ഭംഗി പകരുന്ന നാടോടി കലാരൂപങ്ങളും ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു ഉത്സവകാലത്ത് കളംപാട്ട് പാട്ട് നാലമ്പലത്തിനകത്ത് വാതിൽ മാടത്തിലാണ് നടക്കുന്നത് കളം പാട്ടിനു ശേഷം കളം കൊള്ളൽ എന്ന ചടങ്ങ് നടക്കുന്നു അതിനുശേഷം ശേഷം പൊങ്ങിലിടി എന്ന ഒരു വിശിഷ്ടമായ ചടങ്ങ് രാത്രി നടക്കുന്നു സന്താനലബ്ധിക്കും ഐശ്വര്യത്തിനുമായി നടത്തുന്ന ഈ വിശിഷ്ട ചടങ്ങിൽ അടികൾമാർ മാത്രമാണ് പങ്കെടുക്കുന്നത് ദേവിക്ക് അഭിമുഖമായി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അടികൾ അഥവാ മൂത്തടികൾ നിൽക്കുന്നു എന്നിട്ട് മുമ്പിലുള്ള കരിങ്കൽ ഉരലിൽ ആദ്യം നനച്ച ഉണക്കല്ലരിയിട്ട് ഇട്ട് ഒലക്ക കൊണ്ട് കുത്തുന്നു പിന്നീട് വെറ്റില അടക്ക ഇട്ടിട്ടാണ് കുത്തുന്നത് ഈ രണ്ട് പ്രാവശ്യവും അതാതിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പാട്ട് കുറുപ്പന്മാർ നന്ദുണിയുടെ കൂടിയാണ് പാടുന്നത് ഈ നന്ദുണി എന്ന സംഗീതോപകരണത്തിനെ കുറിച്ച് നമ്മൾ വാഴാലിക്കാവ് ചെയ്ത വേളയിൽ പറഞ്ഞിട്ടുണ്ട് ആ നന്ദുണിയുടെ നാദത്തോടു കൂടിയാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ പാട്ട് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ മാരാർ ചെണ്ട കൂട്ടുന്നു ആദ്യത്തെ ഉണക്കല്ലൊരി കുത്തി കഴിയുമ്പോൾ ഒലക്കയും ഒക്കെ വൃത്തിയാക്കാനുള്ള അവകാശം അടിയത്ത നായർക്കാണ് വിളക്ക് പിടിക്കുന്ന ആളും ഇതിനൊപ്പം ഉണ്ടാകുന്നു ഇങ്ങനെ ഗ്രാമീണതയുടെ ആ സൗന്ദര്യവും ഒപ്പം അതിപുരാതനമായ ആചാരങ്ങളും താന്ത്രിക അനുഷ്ഠാനങ്ങളും ഒക്കെ നിറഞ്ഞ ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ആണ്ടുവിശേഷം പാലക്കാട്ടുകാരും തൃശൂർക്കാരും ഒന്നിച്ചു ചേർന്നാണ് കൊണ്ടാടുന്നത് മേടമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ഭഗവതിക്കും വീരഭദ്രസ്വാമിക്കും ചാന്താട്ടം നടക്കുന്നു മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച അതായത് മകരച്ചൊവ്വ ഇവിടെ അതിവിശേഷമാണ് വൃശ്ചികം ഒന്നു മുതൽ മകരച്ചൊവ്വയ്ക്ക് ശേഷമുള്ള വെള്ളിയാഴ്ച വരെയും പിന്നെ കുംഭമാസത്തിലെ ഉത്സവകാലത്ത് ഒമ്പത് ദിവസവും കളമെഴുത്തുപാട്ട് ഇവിടെ നടക്കാറുണ്ട് ഭഗവതിയുടെ കളത്തിൽ വീരഭദ്രസ്വാമിയുടെ രൂപവും വരയ്ക്കുന്നു ഉച്ചപ്പാട്ട് ഇവിടെ പതിവില്ല പകരം കളമെഴുത്തുപാട്ടിനൊപ്പം സ്തുതിയും ദേവതാവന്ദനവും ചൊല്ലുന്നു നന്ദുണിയാണ് പാട്ടിൻ്റെ താളത്തിനായി ഉപയോഗിക്കുന്നത് പൂജയും പാട്ടും തിരിയൊഴിച്ചിലും കഴിഞ്ഞാൽ മുത്തടികൾ കളം കൊള്ളുന്നു അവസാനം പ്രസാദമായി കിട്ടുന്ന കളംപൊടി വീടുകളിൽ ഭക്തജനങ്ങൾ സൂക്ഷിക്കുന്നത് ഐശ്വര്യദായകമായി വിശ്വസിക്കുന്നു കല്ലാറ്റു കുറുപ്പന്മാരാണ് കളം വരയ്ക്കുന്നത് മകരച്ചൊവ്വ താലപ്പൊലിയെ തുടർന്നുള്ള ദിവസങ്ങളിൽ അയ്യപ്പൻ നാഗങ്ങൾ കൊടിഞ്ചിറക്കാവ് ഭഗവതി എന്നീ ദേവതമാർക്കും കളം പാട്ട് നടത്തുന്നു പാട്ടിൻ്റെ സമാപ്തിക്കായി കൂറവലിക്കുന്ന ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട് പ്രതിഷ്ഠാ ദിനമായ ഇടവത്തിലെ ഉത്രം രാമായണ മാസാചരണം നവരാത്രി വിഷു ഇല്ലം നിറ തൃപ്പുത്തിരി എന്നിവയെല്ലാം മറ്റ് ആണ്ട് വിശേഷങ്ങളാണ് ദിവസേനെ മൂന്ന് പൂജകളുള്ള ഈ ക്ഷേത്രത്തിൽ പട്ടചാർത്തൽ വിവിധ പുഷ്പാഞ്ജലികൾ നെയ്വിളക്ക് ഭഗവതി സേവ കൂട്ടുപായസം എന്നിങ്ങനെ നിരവധി വഴിപാടുകളും ഉണ്ട് പ്രശാന്ത സുന്ദരമായ ഈ ഗ്രാമവും അതീവ ചൈതന്യവത്തായ ഈ ക്ഷേത്രവും അതിമനോഹരമായ ഒരു ദിവ്യാനുഭവം തന്നെയാണ് സമ്മാനിച്ചത് കണ്ണിന് ആനന്ദം നൽകുന്ന ദൃശ്യങ്ങളോടൊപ്പം ശക്തിയും വീര്യവും ഊർജവും നിറഞ്ഞ അനന്തമായ ചൈതന്യം കൂടി ഈ പുണ്യഭൂമി പ്രവഹിപ്പിക്കുന്നുണ്ട് ഗ്രാമീണതയുടെ സൗന്ദര്യവും നിഷ്കളങ്കതയും കൂടി പ്രവഹിപ്പിക്കുന്ന ഈ അതിമനോഹരമായ അന്തരീക്ഷം മനസ്സിനും ശരീരത്തിനും സമ്മാനിക്കുന്ന കുളിർമയും ശാന്തിയും അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് ഈ പുണ്യഭൂമിയെ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും വിരുട്ടാണത്തമ്മയുടെയും വീരഭദ്രസ്വാമിയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ചിരം രൂപം ദേവി വരാൻ ദേവി നാമം അടിയനുടര നിത്യവും ചൊല്ലിയിടാനായി സദാദേവീ പാത കുസുമാതാദിജരിഞ്ഞർച്ചായി വിരുട്ടാണത്തമ്മേ കരിയണമടിയനുവിത്യം ഏവർക്കും സർവമംഗളങ്ങളും ആശംസിക്കുന്നു ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിടാം അമ്മേ ശരണം ദേവീ ി ശരണം